ഗബ്രിയൽ ജീസസ് ക്ലബ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിന്നും താരം. ലോകകപ്പ് വേദിയിലേക്ക് എത്തുമ്പോൾ ബ്രസീൽ കാത്തുവച്ചിരിക്കുന്ന കുന്തമുന. ഇപ്പം മാഞ്ചസ്റ്ററിക്കായാലും ഇപ്പം മൂപ്പര് കളിച്ച കുറെ കളികൾ പ്രീമിയർ ലീഗ് കാണുമ്പം അതിൻ്റെ ലൈവ് കമൻ്ററി കേട്ടപ്പോൾ കേട്ടതാണ്, എനിക്ക് ഉറപ്പെന്നറിയില്ല. മൂപ്പര് കളിച്ച അധിക കളിയും 90% അല്ലെങ്കിൽ 99% കളിയും ബ്രസീൽ ജയിച്ചിട്ടേ ഉള്ളൂ. വേൾഡ് കപ്പിലും അങ്ങനെ അദ്ദേഹം കളിക്കുന്ന കളികളൊക്കെ ജയിക്കട്ടെ, കപ്പടിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ്. നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പഴയകാല പ്രതാപികളായ ബ്രസീലിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ നിലവാരത്തിന് ഒന്നിച്ച് അദ്ദേഹം പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം മൂപ്പരിലാണ് ബ്രസീലിൻ്റെ പ്രതീക്ഷ. നെയ്മർ, കുട്ടിഞ്ഞോ, ജീസസ് ഇവർ മൂന്നാളിലാണ്. അപ്പോൾ ആ ഒരു പ്രതാപത്തിനനുസരിച്ചിട്ടുള്ള കളിയും വരട്ടെ, കണ്ടിരിക്കാം നമുക്ക്. ഇപ്പം ജീസസ് വരുമ്പോഴും നെയ്മർ അവിടെ തന്നെയുണ്ട്. നെയ്മറിലേക്ക് ഒരു അമിത ശ്രദ്ധ മാധ്യമങ്ങളുടെയും ആരാധകരുടെയൊക്കെ ശ്രദ്ധ പോകുന്നത് ജീസസിന് ഗുണം ചെയ്യും. മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഫാൻസിൻ്റെയും പറയാം, പക്ഷേ കളി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളതല്ലേ. എല്ലാവരും ഈ പറയുന്ന ഞാൻ പറഞ്ഞ മൂന്ന് പേരല്ലാതെ തന്നെ 11 ആളിൽ ഗ്രൗണ്ടിലും ബാക്കിയുള്ള ആൾ പുറത്തും കോച്ചും ഒക്കെ കൂടിയതാണ് കളി വരുന്നത്. നെയ്മർ ബ്രസീലിന് വേണ്ടി നല്ല കളി കളിക്കുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ബ്രസീലിന് അഡ്വാൻറ്റേജ് അല്ലേ. എല്ലാവരും കളിക്കട്ടെ, അതിൻ്റെ കൂടെ നെയ്മറും നല്ല കളി കളിക്കട്ടെ, കുട്ടിഞ്ഞോ കളിക്കട്ടെ, ജീസസ് കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ, മാർസലോ കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ, ബ്രസീൽ ജയിക്കട്ടെ എന്നിട്ട്. താരതമ്യേന ഏറ്റവും ചെറുപ്പക്കാരനായ പ്ലെയറാണ്, ആദ്യ ലോകകപ്പാണ്. ലോകകപ്പ് പോലൊരു വേദിയിൽ സമ്മർദ്ദത്തിലാകും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ അതിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ലേ. ഇപ്പോൾ നമ്മളെ മാതിരി 18-19 വയസ്സ് കളി തുടങ്ങുന്ന ആൾക്കാരല്ലല്ലോ, അവരൊക്കെ 6 വയസ്സ് 7 വയസ്സിലും കളി തുടങ്ങിയ ആൾക്കാരല്ലേ. അവരതിനുള്ള കളികൾ അവർ കളിക്കട്ടെ എന്നുള്ളതാണ്. സ്ട്രൈക്കർ എന്ന നിലയിൽ ജീസസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗോൾ അടിക്കുക എന്നുള്ളത് തന്നെയല്ലേ. മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഗോൾ അടിച്ചു, ബ്രസീലിന് വേണ്ടി ഗോൾ അടിക്കുന്നുണ്ട്. അതേ ഫോം ഇനി വേൾഡ് കപ്പിലും നാഷണൽ ടീമിനും വേണ്ടിയിട്ട് തുടരട്ടെ. റൊണാൾഡോ അടിച്ച 6-ഉം 7-ഉം ഗോളിനൊക്കെ കൂടുതലടിച്ച് ഇപ്രാവശ്യം ബ്രസീലിനെ കപ്പടിപ്പിക്കട്ടെ, ടോപ്പ് സ്കോർ ആവട്ടെ, നമുക്ക് ആഗ്രഹിക്കാം. ബ്രസീലിൻ്റെതായ ഒരു കളിമികവും പാരമ്പര്യവും എല്ലാം ബ്രസീലിന് തനതായി ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ജീസസിൻ്റെ പ്രകടനം എന്ത് തന്നെയായാലും അത് ഈ ടീമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കില്ലേ, ഈ ലോകകപ്പ് കിരീടം നേടുന്നതുവരെ? അതെ, ബ്രസീലിൻ്റെ ടീമിൽ എനിക്ക് ഇപ്പം എല്ലാവരും എന്താ പറയുക, ചെറിയ ഇപ്പം ജീസസിന് പറഞ്ഞ മാതിരി അധികം വയസ്സില്ലാത്ത ആൾക്കാരും കൂടിയാണ്. അപ്പം എല്ലാവരും കൂടി നല്ല കളി കളിച്ചിട്ട് നല്ല കാണാൻ രസമുള്ളതും എന്താ പറയുക, പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ കളി കളിക്കട്ടെ, അതിൻ്റെ കൂടെ തന്നെ ജയിക്കട്ടെ, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ തോറ്റ വിഷമൊക്കെ മാറട്ടെ എന്നുള്ള ആഗ്രഹമാണ്. ക്ലബ്ബ് തലത്തിലെ പ്രകടനം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിലയിരുത്തേ. ജീസസിൻ്റെ എനിക്ക് ഇഷ്ടമായില്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല. മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് ആരാ മൂപ്പരോട് ഗോൾ അടിക്കാൻ പറഞ്ഞത്? നല്ലതാണ്, ഞാൻ പറഞ്ഞു മാൻ സിറ്റി കപ്പടിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടല്ലേ ജീസസ് എന്ന് പറയുന്നത്. എത്ര ഗോൾ അടിച്ചു, ഇഷ്ടംപോലെ. പക്ഷേ ലിവർപൂളിനെതിരെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, പക്ഷേ അടിക്കട്ടെ. അതേമാതിരി തന്നെ വേൾഡ് കപ്പിലും ഗോൾ അടിച്ചു കൂട്ടാൻ പറ്റട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ.